ഉണ്ണിയുടെ ചാനൽ വഴി തന്നെ ഈ ഒരു കേസ് അനീഷ് അൻവർ ഇങ്ങനെ അസത്യം പറഞ്ഞതിനെ പറ്റിയും പിന്നെ അതിന്റെ കേസിനെ പറ്റിയും ഒക്കെ ഉണ്ണി വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. പിന്നീട് ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ അതിന്റെ ചെറിയ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ നൽകുന്നുണ്ടായിരുന്നു. ഇപ്പോ കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്തതിനെ പറ്റിയും മറ്റൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും ഇപ്പോ പുതിയൊരു സ്റ്റാറ്റസ് എന്താണ്, കേസിന്റെ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണോ, അതിന്റെ ഒരു പുതിയ നിലവിലെ അവസ്ഥ എങ്ങനെയാണ്? കേസുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എളമക്കര സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതി കൊടുത്തതിന് ശേഷം അനീഷ് അൻവറിനെയും എന്നെയും കൂടി വിളിച്ചു വരുത്തി സംസാരിക്കുകയും ആ സംസാരത്തിന് ശേഷവും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പോലീസുകാരോട് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ACP ഓഫീസിലേക്ക് വിളിപ്പിക്കുന്നതാണ് അവർ പറഞ്ഞത്. അപ്പം അത് ഇതുവരെ വിളിപ്പിച്ചിട്ടില്ല. അതിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് പോയി അവിടെ ചെന്ന് കണ്ടത്. അപ്പോൾ അതിനുശേഷം ACP ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു വിളി വന്നിട്ടില്ല. അപ്പം അവിടെ ചെല്ലുക, സംസാരിക്കുക, എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും, അതായത് ഈ അനീഷ് അൻവറിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യോ, കേസിൽ എന്തെങ്കിലും കോംപ്രമൈസിന് ശ്രമിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, പിന്നെ ഭീഷണിയോ അല്ലെങ്കിൽ ആ തരത്തിലൊന്നും വന്നിട്ടില്ല. പിന്നെ വിളിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയും ആ സിനിമയുടെ ഭാഗമായിട്ടാണെങ്കിലും അല്ലാതെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നാണെങ്കിലും നമ്മൾ വിളിച്ച എല്ലാ ആൾക്കാരും പറയുന്നത് കൂടെയുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഒരു ഐക്യദാർഢ്യം എന്നുള്ള രീതിയിൽ തന്നെയാണ്. പിന്നെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒബ്വിയസ്ലി അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. അപ്പം അപ്പോളജൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലെന്തെങ്കിലും കേസ് എടുക്കാതിരിക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ അപ്പോളജൈസ് വിളിച്ചിരുന്നു അനീഷ് അൻവർ. ആണോ? അല്ലല്ല, അനീഷ് അൻവറും ഞാനും തമ്മിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത്. അതായത് ഡയറക്റ്റ് സംസാരിക്കും, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ പിന്നെ നമ്മളെ നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വിളിച്ചിരുന്നു. ഐ മീൻ ഈ കോംപ്രമൈസ് എന്താണ് വേണ്ടതെന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ഒരു എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഹേർട്ടായിട്ടുള്ള മൂന്ന് ഫീലിങ്സ് ആണ്. ആ മൂന്ന് ഫീലിങ്സിനും നിരുപാധികം മാപ്പ് പറയുക എന്നുള്ള ഒരു ഒരു അങ്ങനെ ഒരു അപ്പോളജൈസിങ് ആണെങ്കിൽ ഞാൻ കേസിന് പോകാതിരിക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പം എങ്ങനെയാണത് വേണ്ടതെന്ന് എന്നോട് ചോദിച്ചു. ഞാനപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു ഒരു എന്താ പറയുക, മൂന്ന് കാര്യങ്ങൾക്ക് മാപ്പ് പറയുന്നു. ഇപ്പം സുരേഷ് ഗോപിയുടെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, ഇനി അവർക്ക് അതുകൊണ്ട് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്ന് പറയുന്ന പോലത്തെ അതൊരു മാപ്പ് പറച്ചിലല്ല, അതൊരു ന്യായീകരണം മാത്രമാണ്. എനിക്ക് ന്യായീകരണം വേണ്ട, എനിക്ക് മാപ്പ് മതി. അപ്പം നിരുപാധികം മാപ്പ് പറയുന്ന ആ രീതിയിൽ, അതായത് ഈ പറയുന്ന എക്സ്ട്രാ പൊടിപ്പും തൊങ്ങലുകളും ഒന്നും ഇല്ലാതെ ന്യായീകരിക്കലല്ലാതെ അതൊരു കൃത്യമായിട്ടുള്ള ഒരു അപ്പോളജൈസിങ് ആണെങ്കിൽ നമ്മൾ കേസിന് പോകാതിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വേറെ അപ്ഡേറ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരുന്നു, അദ്ദേഹം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, CSR ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റേഷനിലേക്ക് എത്താൻ ഞാൻ കുറച്ച് വൈകിപ്പോയി, എന്നോട് ആ സമയത്താണ് വിളിച്ചത്. അപ്പം ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവർ രണ്ടുപേരും CSR വേറെ കുറേ തിരക്കുകൾ ഉണ്ടായിരുന്നു, പിന്നെ അനീഷ് അൻവർ അവിടുന്ന് പോയി എന്നാണ് പറഞ്ഞത്. അപ്പം ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, കണ്ടിട്ട് എനിക്ക് ഓക്കെ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അത് റിലീസ് ചെയ്യുക. അത് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്നും ഈ കേസ് പിൻവലിക്കുക, ആ ഒരു രീതിയിലാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാനത് കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ ZEE മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.